മധുമൊഴി രാതെ നിന്നെ തേടി ബംഗാളിയുടെ തലയായിരുന്നു നല്ലോ പട്ടി എന്റെ പള്ളി മാർക്കിലെത്തുന്ന ടാറിട്ട് കൂടെ എന്താ അവിടെ എത്തി കേട്ടോ? അല്ല ഞാനേ അല്ല ആളിവിടെ ഇല്ലേ? ഇവിടെ ഉണ്ടല്ലോ, പിസ ബോയ്സ് ഒക്കെ വന്ന് പോകുന്നതാണല്ലോ. ആ പിന്നെ ഞാൻ വിചാരിച്ചേ മറ്റേ കഞ്ചാവ് കേസിന് പോലീസ് പിടിച്ചോണ്ട് ആള് വല്ല സീനും ഒപ്പിച്ച് കാണുന്നു. നീ തന്ന പേപ്പറിന്റെ വാർത്തകൾ എന്നെ വായിച്ചോക്കാൻ സമയമില്ല, അപ്പോഴാണ് നീ ഒരു വാർത്തകൾ അടിച്ചിറക്കണത്. അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഹലോ, എന്റെ കയ്യിൽ സ്റ്റഫ് പിടിച്ചു കഴിഞ്ഞാൽ നീ നമ്മളെ ഒറ്റ പറഞ്ഞിട്ടില്ല വന്നി, എന്റെ പിള്ളേരിപ്പം കുട്ടിക്കാത്താ. ഹലോ, ഇതാരാ? ഞാൻ ആരാ എന്നൊക്കെ നീ സെമിത്തേരി കയറുമ്പോ മനസ്സിലായിക്കാള് കേട്ടാ. അമ്മാര് ഇറങ്ങുന്നതിന് മുമ്പായി നിനക്കുള്ള പണി ഞാൻ പാലും വളരെ തരുന്നുണ്ട് കേട്ടാ. നീ നോക്കിയിരുന്നോ? നീ ഇപ്പൊ വെച്ച കേട്ടാ. ഹലോ ഹലോ ഹലോ, ഹലോ അമ്മേ. ഹലോ ജോർജ്, നീ ഇപ്പൊ എവിടെയാണ്? വീട്ടിലാണോ? കാര്യങ്ങളൊക്കെ ജോൺ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അവൻ്റെ ഒരു MLA ആയോണ്ട് മാത്രം നീ ഇപ്പൊ പുറത്തിറങ്ങി നടക്കുന്നു. അല്ലെങ്കിൽ ഡ്രസ്സേഴ്സിനൊക്കെ കേട്ട് നിന്റെ തൊലി ഒരുങ്ങി പോയി. നിന്റെ ലൈഫ് എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കേണ്ടത് നീ തന്നെയാണ്. നിന്നെ കൂടി വേണ്ടേ ഞങ്ങൾ ഈ ജോലിസിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? ഇനി എനിക്കൊന്നും പറയാനില്ല. ആ
ജോർജ് ചേട്ടായിയല്ലേ? ഹലോ, ഇതാരാ? എന്റെ പേര് സാന്ദ്ര. ചേട്ടനെ അറിയാൻ വഴിയില്ല, പക്ഷേ എനിക്ക് ചേട്ടനെ നന്നായി അറിയാം. അതെങ്ങനെ, നമ്പർ ആരായിരുന്നു? അതൊക്കെ ഞാൻ പറയാം. ഞാൻ ചേട്ടൻ്റെ ഒരു ആരാധികയാണ്. നിങ്ങളുടെ മ്യൂസിക് പ്രോഗ്രാംസ് നമ്മുടെ കോളേജിന്റെ മൊത്തം ഹരമായിരുന്നു. ഞാനും അവിടെ പഠിച്ചിരുന്നാണ്. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരാൾ വിഷയം. അയ്യോ, അതെന്ത് പറ്റി? ഇപ്പൊ മ്യൂസിക് പ്രോഗ്രാംസ് ഒന്നും ചെയ്യാറില്ലേ? ഇല്ല, അതൊക്കെ ഇപ്പൊ ഞാൻ വിട്ടു. എന്ത് പ്രശ്നങ്ങളുടെ പേരിലാണെങ്കിലും ചേട്ടന് സംഗീതം വിടാൻ പറ്റില്ല. എനിക്കിതിവിടെ കേൾക്കാം. ശരി എന്നാ, ഞാൻ വെക്കാം. ഹലോ, ഹലോ, ഹലോ. മച്ചാനെ, മച്ചാനെ, ഇവിടെ ഷോക്ക് അടിച്ചിരിക്കുകയാണോ? ഞാൻ എത്ര ദിവസമായി വിളിക്കുമെന്ന് അറിയോ? മച്ചാനെ ഫോൺ എടുക്കാത്ത എനിക്കല്ല വിഷമം. ഉളുപ്പുണ്ടോ തന്നെ നിനക്ക് ചോദിക്കാൻ? കിർക്കന്മാരെ മടഞ്ഞപ്പോഴേ നീ എന്നെ ഇട്ടിച്ച് പോയതല്ലേ. നിന്നോടുള്ള കമ്പനി ഇനി വേണ്ട. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് അതുപിന്നെയാണ് നമ്മളെ പോലീസ് വിളിച്ച്. ഞാൻ വല്ല വെള്ളിയും വിട്ട് പറഞ്ഞു പോലെ നമ്മള് രണ്ടാകത്താവൂടാ. അപ്പൊ സ്നേഹമുണ്ടല്ലടാ. പിന്നെ നിന്റെ മാമനെ എം എൽ എ ആയോണ്ട് നീ ഇറങ്ങുമെന്ന് എനിക്കറിയായിരുന്നു. ആ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ചിന്തിച്ച കാര്യമില്ല. എന്നാ പിന്നെ വാ, നമുക്കൊരു മൈസ് ഇടാം. നിർത്തി എന്ന് പറഞ്ഞാ നിർത്തി, നീ ഇനിയൊന്നും പറയണ്ട. എടാ, ഇന്ന് ഏപ്രിൽ ഒന്നാ സ്വന്തം മനസ്സ് പറഞ്ഞ വിശ്വസിക്കുന്നത്. ഞാൻ തന്നെ ഇന്ന് രാവിലെ വിളിച്ചു തന്നെ പരിചയല്ലേ ഉള്ളൂ. എന്ത് മാത്രം ടെൻഷൻ അടിച്ചെന്ന് നിനക്കറിയാം. പിന്നെ ടെൻഷനൊക്കെ ഒന്ന് മാറിയത് ആ പെണ്ണ് വിളിച്ചപ്പോഴാ. പെണ്ണോ? ഏത് പെണ്ണ്? ഇതാ എന്താന്നൊന്നും അറിയില്ല, വിളിച്ചപ്പോ ഒരു മൊത്തത്തിലൊരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു. എന്റെ പൊന്നടാവേ, അത് വല്ല ആപ്പോ ആപ്പോ ആയിരിക്കും. നീ ഇനി ഫോളാവാൻ നിക്കല്ലേ. ആപ്പൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും ഇത് അതൊന്നുമല്ല. അവളോട് സംസാരിച്ചപ്പോ എന്റെ പോയി മ്യൂസിക് എന്നിലേക്ക് തിരിച്ചു വരുന്ന പോലെ ഒരു ഫീലിംഗ്. എടാ, ഒരെണ്ണം അടിച്ച നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീരാവുന്നേ ഉള്ളൂ. നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? നീ ഒന്ന് ഇറങ്ങി പോക്കേ. എടാ, എവിടുന്ന കണ്ടൊരു പെണ്ണ് വിളിച്ചപ്പോ നീ നമ്മളിന്ന് വേണ്ടടാ നിനക്ക്. എന്നാ പിന്നെ ആയിക്കോട്ടാ. തേണ്ടി വിളിക്കുന്നില്ലോ. ആ, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ നാലാ ചേച്ചൻ വരാം, ഞാൻ ബോയുടെ അച്ഛൻ വരാം. ആ, ആ പോക്കെന്നൊക്കെ കൊള്ളാം, വീട്ടിനുള്ളിൽ വെച്ച് പോയി ചെയ്യുന്നൊരു കാലം ഞാൻ തല്ലി പിടിക്കും. ഓ, ഇവൻ എപ്പോഴാണ് പുണ്യാളായ. തൊമ്മാ, എടാ തൊമ്മാ, എന്നത്ര കണങ്ങളാ തൊമ്മാ തൊമ്മാന്ന് വിളിക്കുന്നേ. നേരത്തെ ഇറക്കി വിട്ടല്ല നീ. ദേണ്ട്ര, അവളുടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ആരുടെ? ആ വായിക്ക്. അവക്കൊരു പാവ വേണോന്ന്. അതിനെ ആസാക്കാനായിട്ട് നിനക്ക് ഒരു പണിന്ന് പറയാം. അയ്യേ, എടാ, 2 മണിയാകുമ്പോ അവൾ ഫോട്ടോ വെച്ച് വരും. ഞാൻ എന്തായാലും പോവാൻ തീരുമാനിച്ചു, നീ വരുന്നെങ്കിൽ വാ. ആ, എന്നാ പിന്നെ ഞാനും വരാം. പിന്നെ എടാ, എന്റെ വണ്ടി പെട്രോൾ ഉണ്ടാവില്ല, നിന്റെ വണ്ടി ഉണ്ടാവുമല്ലോ. താടി മുടിയൊക്കെ ഇത് തൊട്ടത്. നീ അതൊക്കെ ഒന്ന് അവിടെ ചുമ ചൊറിയാതെ, ഇത് തിന്നാനല്ല. ഹോ, എന്നോ എന്നാണോ? അയ്യോ, നല്ല പൗഡർ ആണല്ലോ, നല്ല മണമൊക്കെ ഉണ്ടല്ലോ. ആ, നല്ല മണമൊക്കെ ഉണ്ട്. കുറച്ച് പൗഡർ ഇട്ടാരടാ ഇന്നെന്നാ ഇത്ര ഒരുക്കാം.
മനസ്സിലാകുന്നുണ്ട്. മച്ചാനെ നമ്മുടെ പഴയ കാലമൊക്കെ നീ ഓർക്കുന്നുണ്ടാ? പിന്നെ ലൈഫ് തന്നെയായിരുന്നു. രാത്രിയെന്നില്ല, പകലെന്നില്ല. നോക്കി ഇരുന്നോ, ഇപ്പൊ വരും. എനിക്കോ ഞാൻ കൂട്ടി പട്ടിയപ്പനാണ്. ഞാൻ അപ്പഴേ പറഞ്ഞ പോലെ വല്ല ഉട്ടായ്പ കേസും ആയിരിക്കും. എനിക്ക് പറഞ്ഞ വന്നേ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുന്നതിനെന്താ? നോക്കുന്ന സീനൊന്നുമല്ല, എല്ലാം കണ്ടാ മതി. വരുമെന്ന് പറഞ്ഞില്ലേ? നീ ഒന്ന് വെയിറ്റ് ചെയ്യേ. നീയാട്ടത്തേക്ക് നല്ല പരിപാടിയാ. ഇവിടെ വന്ന കാക്കനെ മീനൊക്കെ കാണാൻ പറ്റും. എന്റെ അളിയ ഏതോ ഒരു പെണ്ണിന്റെ വാക്കിട്ട് നമ്മളോട് വന്ന് പട്ടിയെ പോലെ നോക്കിയിരിക്കുന്നു. എന്തൊരവസ്ഥയാണ്! എന്റെ പൊന്നളിയ വളിയട മടങ്ങിപ്പോയി. സമാധാനപ്പെടുന്ന അവളിപ്പോ വരും. എനിക്കാണെ വിശക്കുന്നുണ്ട്. ഞാനന്ന് മിണ്ടാ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നോ? ശരിയാ, കിട്ടിയാ? ഇല്ലല്ല. ആ മോള് കാക്കേ നോക്കിയിരുന്ന. അയ്യേ, എടാ മച്ചാനെ, നിനക്ക് വരാ പണിയൊന്നുമില്ല, പോയേക്കാം, വാടാ. എന്നാ ചേച്ചി, സെൽഫി ഒക്കെ ഉള്ളോ? ഒന്നുമില്ലേ? എന്നാ കാണാൻ വന്നേ ഈ പാവയും പിടിച്ചോണ്ട്? കോപ്പ് ഇതല്ല ഞാൻ ഇത്ര നേരം കോപ്പ്.
താൻ ആരാന്ന് തൻ്റെ വിചാരം. താൻ പറഞ്ഞ് കേട്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ വന്ന് എത്ര മണിക്കൂറോളം പോസ്റ്റ് ആയെന്ന് എനിക്കറിയാം. മനുഷ്യനെ പറ്റിക്കുന്ന ഒരു അതിരുണ്ട്. താൻ എവിടെ പോയി കിടക്കുമായിരുന്നല്ലോ, വരുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടെ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. അനന്തു എന്ന ഓട്ടിസമുള്ള കുട്ടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. കുട്ടിയുടെ പാവശേഖരണം നേരത്തെ തന്നെ വാർത്തയായിരുന്നു. ഇപ്പോൾ കുട്ടി തൻ്റെ 10,000 പാവകളെ തികച്ചിരിക്കുകയാണ്. ജോർജ് എന്ന യുവാവ് അയച്ചു കൊടുത്ത പാവയാണ് ഈ സംഖ്യ തികച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നും പോലുമുള്ള ഒരു വലിയ ശേഖരണം ഉണ്ട് ഈ കുട്ടിക്ക്. കോട്ടയം ജില്ലയിലുള്ള ഓട്ടിസം സെൻറ്ററിലാണ് ഇപ്പോൾ ഈ കുട്ടി. കണ്ടു, ജസ്റ്റ് ഫേസ്ബുക്ക് പേജ് കണ്ടു. എനിക്ക് ആ കുട്ടിയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട്. ഈ ഓർഗനൈസേഷൻ എവിടാ? കോട്ടയത്തെ ഗുരുകുലം. ഓക്കെ 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 ഓക്കെ. ഷുവർ ഷുവർ ഷുവർ, ഞാൻ വരാം ഞാൻ വരാം. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓട്ടിസം സെൻ്ററിൽ അവിടെ വന്നില്ല. ഇന്നിവിടെ വരുമോന്ന് എനിക്കറിയില്ല. എങ്കിലും അവിടെയുള്ള കുട്ടികളുടെ സ്നേഹത്തിലേക്കും അവരുടെ സംഗീതത്തോടുള്ള ഇഷ്ടത്തിലേക്കും എന്നെ അടുപ്പിച്ചുകൊണ്ട്. നീ എന്താടാ ഇവിടെ? ആ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നോടാ. എന്താടാ കാര്യം? എത്ര നാളായിരുന്നു നമ്മളെ കണ്ടിട്ട്. നിന്നെ അന്ന് പോലീസ് വിളിച്ചെന്ന് പറഞ്ഞപ്പോ പിന്നെ നിന്റെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായി. നിന്നൊന്ന് മാറ്റിയെടുക്കണ. എനിക്ക് അപ്പൊ തോന്നിയ ബുദ്ധിയാ സാന്ദ്ര. പിന്നെ അവളും ഞാനും ഒരുമിച്ച് MSW ചെയ്യണേ. അപ്പൊ ഇതിനെതിരായിട്ട് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. പിന്നെ നിന്നെ മ്യൂസിക്കിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇടയ്ക്ക് അവളെ കൊണ്ട് വിളിപ്പിച്ചത്. അപ്പൊ സാന്ദ്ര എന്തേ? അവള് നിന്നെ സർപ്രൈസ് ചെയ്ത പോലെ അവള് ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് സർപ്രൈസ് ചെയ്തു. അവളിന്ന് വരുന്നില്ല. അവളിങ്ങനെ കണ്ടവരെയും വിളിച്ച് സർപ്രൈസ് ചെയ്തോണ്ടിരിക്കും. എന്ത് ചെയ്യാനാ? ഓഹോ, അപ്പോ ഈ കഥ പെണ്ണില്ലല്ലേ. സത്യം പറടാ, ആരുടെ അവൻ? ഇവിടെ നോക്കടാ, നമ്മുടെ തൊമ്മനല്ലേ വന്നു. അവൻ ഇപ്പോഴും ഉണ്ടോ നിന്റെ കൂടെ കുമ്മനടിച്ച്? എന്ത് വിശേഷങ്ങള്? രാവിലെ വിളിച്ചപ്പോ നീ വരുന്നില്ലാന്നല്ലേ പറഞ്ഞെ, പിന്നെന്താ ഇപ്പം? അല്ലടാ, ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചു വന്ന. ബിരിയാണിയും ഇല്ല, പെണ്ണും ഇല്ല, ഇതല്ലേ അവന്റെ കളിയാ. കൈവിടാ. ഓ, അപ്പൊ നീ ആണോ ഇതിന്റെ ആള്? ഇങ്ങോട്ട് വന്നടാ, ഒരു കാര്യം പറയട്ടെ. എന്താടാ കാര്യം? നീ ചെയ്ത് തീരെ ശരിയായില്ല. ഏ, പക്ഷേ നല്ലതരിയാ. എനിക്കെല്ലാം മനസ്സിലായടാ, ഞങ്ങളെ ചെയ്തോണ്ട് ശരിയല്ല. പിന്നെ അവിടെ പോയി പിള്ളേരെല്ലാം കണ്ടപ്പോ എനിക്ക് മനസ്സിലായടാ, ഇതൊന്നും അല്ല ലൈഫ്. ഞാൻ സ്റ്റപ്പടിയൊക്കെ നിർത്തി. എനിക്ക് മനസ്സിലായടാ, നമ്മളൊക്കെ എന്താ ഭാഗ്യവാന്മാരെന്ന്. നീ ഏത് അടിപൊളിയാ. ആ, അതൊക്കെ വിട്, നമ്മൾ ഫ്രണ്ട്സ് എല്ലാരോടും ഒന്നുകൂടെ ഒത്തുകൂടിയല്ലോ, അതന്നെ വലിയ കാര്യം. ഇപ്പൊ അവളെ കാണാനുള്ള ക്യൂരിയോസിറ്റി ഒത്തിരി, അതൊന്നും എനിക്കിപ്പില്ല. അവിടെ ചെന്ന് ആ പിള്ളേരെ കണ്ടപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അവർക്ക് വേണ്ടി ഒരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയാലോ എന്ന് ഇപ്പം എൻ്റെ പ്ലാൻ. നീക്ക് എന്താ പറയുന്നത്?
ഹലോ, എനിക്ക് ജോർജിന് അടുത്ത് വരാൻ ടെൻഷൻ ഉണ്ടായിരുന്നു, അതാ ഞാൻ വരാം. എനിക്കിനിയും ആ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു മ്യൂസിക് ബാൻഡ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഓക്കേ, അതൊരു നല്ല കാര്യമാണ്. എന്തായാലും നിനക്ക് നഷ്ടപ്പെടുന്ന മ്യൂസിക് ഒക്കെ തിരിച്ചു കിട്ടി, അപ്പൊ എനിക്കൊന്നുമില്ല. അപ്പൊ ഞാനാരാ ഷിൻഡോയോ? ജോർജ് സംഗീതത്തെ സ്നേഹിച്ച പോലെ തനിക്കും എന്തെങ്കിലും സ്നേഹിച്ചൂടെ? അതല്ലേ എല്ലാം മറക്കാന്നുള്ളത്. എങ്കിൽ പിന്നെ ഞാൻ ഐശ്വര്യ സ്നേഹിക്കാം. കൂടുതൽ ടെസ്റ്റ് ഒന്നും വേണ്ടട്ടാ, ഇത്രയും ടെസ്റ്റ് ചെയ്യാൻ മതി. ഒരു കവിയത്രി വന്നേക്കുന്നു. അവിടെ നിർത്തടേ, അഞ്ചു മണിയായി. ആ, നമുക്ക് വല്ല കുടിച്ചോട്ടോ. എന്നാണോ തോന്നുന്നു. ബാൻഡൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഡൊണേഷനൊക്കെ കിട്ടി തുടങ്ങിയോണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ല. ആ, നീ എവിടെ ഇപ്പം? നീ എന്താ പരിപാടി? നമ്മളാണോടാ പഴയ പരിപാടിയൊക്കെ തന്നെ. നമുക്ക് ബാൻഡ് സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. ആ, നീ വെച്ച്, ഞാൻ കുറച്ച് ഇറക്കില്ല. ഇത് അവസാനത്തെ അല്ലേ? ഇനിയില്ലല്ലോ. ജോർജിൻ തന്റെ സംഗീതത്തെയും ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ലഹരിയാക്കാം. എന്താ